നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കെ സുരേന്ദ്രനും ബി ജെ പിയും തനി നിറം പുറത്തെടുത്തു. വടക്കേ ഇന്ത്യയിലെ പോലെ വർഗീയ കാർഡ് ഇറക്കി വിടാൻ തുടങ്ങി. ഇന്നലത്തെ സുരേന്ദ്രന്റെ പ്രസ്താവന മാത്രം നോക്കിയാൽ മതി, ആർക്കും അത് മനസ്സിലാകും. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ള അവകാശം ഹിന്ദുക്കൾക്ക് ഇല്ലാത്തതെന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. തൃശൂരിൽ ബി ജെ പി ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് ആ ചോദ്യം സുരേന്ദ്രൻ ചോദിച്ചത്. കേരളത്തിൽ മുസ്ലിം ദേവാലയങ്ങൾ ഭരിക്കുന്നത് മുസ്ലിങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങൾ ഭരിക്കുന്നത് ക്രിസ്ത്യാനികളുമാണ്. എന്നാൽ മറ്റു മതക്കാർക്കുള്ള അവകാശങ്ങൾ ഹിന്ദുക്കൾക്ക് ലഭിക്കുന്നില്ല. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കോടതിക്ക് ചാർത്തിക്കൊടുത്തത് ഇവിടുത്തെ സർക്കാരാണ്. മറ്റു മതങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ത് മതേതരത്വമാണ്? രണ്ട് മുന്നണികളുടെയും നേതാക്കൾ സമനില തെറ്റിയ പോലെയാണ് പ്രതികരിക്കുന്നത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം നടപ്പാകില്ലെന്ന് എം പി ഗോവിന്ദൻ പറഞ്ഞത് ഞങ്ങൾ കാലാകാലങ്ങളായി പറയുന്നതാണ്. നടപ്പാകാത്തൊരു മൂടസ്വർഗമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. അടിസ്ഥാന പ്രമാണം കാലഹരണപ്പെട്ടതാണെങ്കിൽ പ്രസ്ഥാനം പിരിച്ചുവിടണം. ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് ഭൂരിപക്ഷ വിഭാഗക്കാരുടെ സംരക്ഷണത്തിന് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ശബരിമലയിൽ വിശ്വാസികൾ വേട്ടയാടപ്പെട്ടപ്പോൾ ഗ്യാലറിയിലിരുന്ന് കളി കണ്ടവരാണ് കോൺഗ്രസ്സുകാർ. ശബരിമല സമരകാലത്ത് മൗനവ്രതത്തിലായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവന ഒരു തുടക്കമാണ്. ഏതാണ്ട് 9 കൊല്ലം മുമ്പാണ് ബി ജെ പി, അതായത് 2012 മുതൽ, യു പിയിൽ ഒരു പൊളിറ്റിക്കൽ തന്ത്രം ശാസ്ത്രീയമായി തുടങ്ങിവെച്ചത്. അത് നേരത്തെ ഗുജറാത്തിൽ പരീക്ഷിച്ച് വിജയിച്ച മോഡലാണ്. എന്താണ് ആ തന്ത്രം എന്നറിയണ്ടേ? ഒരു സ്ഥലത്ത് വിവിധ ജാതികളും മതങ്ങളും സൗഹാർദ്ദത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ലോക്കൽ വിഷയം ഉപയോഗിച്ച് പരസ്പരം സംശയവും സ്പർദ്ധയും വളർത്തി വോട്ട് ധ്രുവീകരിക്കുന്ന വിദ്യയാണത്. യു പിയിൽ ശക്തമായിരുന്ന സമാജ്വാദി പാർട്ടിയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയായിരുന്നു ആദ്യഘട്ടം. കാരണം യാദവ ഒ ബി സി വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒരുമിച്ച് കിട്ടിയിരുന്നു എന്നതായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ ബേസ് വോട്ട് ബാങ്ക്. അവിടെ മുസ്ലിം ഒ ബി സി സ്പർദ്ധയുണ്ടാക്കിയത് അങ്ങനെയുള്ളവർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളെയും പരസ്പര വിശ്വാസത്തെയും തകർത്താണ്. അതിന് ഉപയോഗിച്ചത് ലോക്കൽ പ്രശ്നങ്ങളായിരുന്നു. ഉദാഹരണത്തിന്, ഒരു യാദവ യുവാവ് മുസ്ലിം സമുദായത്തിലുള്ള ഒരു യുവതിയെ സ്നേഹിച്ചാൽ വളരെ കൃത്യമായി മുസ്ലിം ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയും SMS വഴിയും വാട്സാപ്പ് വഴിയും മുസ്ലിങ്ങളുടെ ഇടയിൽ മെസ്സേജുകൾ കൊടുക്കും. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നുവെന്നായിരിക്കും ആ മെസ്സേജ്. ആ ഒരൊറ്റ സംഭവം ഊതിപ്പെരിപ്പിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ ചർച്ചകളാക്കും. അതുപോലെ തിരിച്ച് യാദവ വ്യാജ ഐഡികൾ ഉണ്ടാക്കി മുസ്ലിം പെണ്ണുങ്ങൾ യാദവ ആണുങ്ങളെ വലയിട്ട് പിടിച്ച് മുസ്ലിമാക്കുന്നു എന്നായിരിക്കും പ്രചരിപ്പിക്കുക. അല്ലെങ്കിൽ തിരിച്ച് മുസ്ലിം യുവാക്കൾ യാദവ പെൺകുട്ടികളെ സ്വാധീനിച്ച് മുസ്ലിങ്ങളാക്കുന്നു. ഒരൊറ്റ വിഷയം ഉപയോഗിച്ച് ആദ്യം പ്രാദേശിക തലത്തിലും പിന്നീട് അതാത് സമുദായങ്ങളിലും ലക്ഷ്യമിട്ട് മെസ്സേജുകൾ സ്ഥിരമായി അയച്ച് അവിടെ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്നിട്ട് അത് ആയുധമാക്കി വോട്ട് ധ്രുവീകരിക്കുക എന്നതാണ് തന്ത്രം. ഇതിനുവേണ്ടി യു പിയിൽ ഫുൾ ടൈം 2 കൊല്ലം പ്രവർത്തിച്ചത് 500 പേരുടെ ഒരു ടീമായിരുന്നു. ഇത് ആദ്യം ഗുജറാത്തിൽ പരീക്ഷിച്ച് വിജയിപ്പിച്ച മോഡലാണ്. ഇത് പരീക്ഷിക്കുന്നത് 5 കൊല്ലം ഉപയോഗിച്ചാണ്. ഒരു ചെറിയ ഇഷ്യൂ കണ്ട് അതിനെ പർവ്വതീകരിച്ച് എലിയെ മലയാണ് എന്ന് വരുത്തി തീർക്കുക. അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് SMS വാട്സാപ്പ് മെസ്സേജുകളാണ്. ഇത് കേരളത്തിൽ തുടങ്ങിയത് 2014-15 ആദ്യമായി യു പിയിൽ കോയിൻ ചെയ്ത ലവ് ജിഹാദ് കേരളത്തിൽ ഇറക്കിയാണ് ഇത് തുടങ്ങിവെച്ചത്. കേരളത്തിൽ അത് ടാർഗറ്റ് ചെയ്തത് ക്രിസ്ത്യാനികളുടെ ഇടയിലാണെന്ന് മാത്രം. കേരളത്തിൽ തന്ത്രം 2 തലത്തിലാണ്. 1, ക്രിസ്ത്യൻ മുസ്ലിം ആളുകളെ ഭിന്നിപ്പിക്കുക. അതിന് 5 കൊല്ലമായി ക്രിസ്ത്യൻ ഫേക്ക് ഐഡികളും മുസ്ലിം ഫേക്ക് ഐഡികളും ഉപയോഗിച്ച് തമ്മിൽ സംശയം വളർത്തുക. അതിൻ്റെ ടാർഗറ്റ് UDFനെ തകർക്കുക എന്നതാണ്. 2, കേരളത്തിലെ ഈഴവരെ LDFിൽ നിന്നും UDFിൽ നിന്നും BJPക്ക് അനുകൂലമാക്കുക. ലോങ് ടൈം പ്രധാന ടാർഗറ്റ് CPM ആണ്. കഴിഞ്ഞ ദിവസം മതസൗഹാർദ്ദം ആഹ്വാനം ചെയ്ത് ചാണ്ടി ഉമ്മൻ പ്രസംഗിച്ചതിന് ഒരു വരി മാത്രം എടുത്ത് പെട്ടെന്ന് പ്രചരിപ്പിച്ചത് ഈ തന്ത്രത്തിൻ്റെ ഭാഗമായുള്ള ഫേക്ക് ഐഡികളിലൂടെയാണ്. ആ ഒറ്റ വരിക്കെതിരെ സഭകൾ പ്രസ്താവന ഇറക്കിയതും അതേ പൊളിറ്റിക്കൽ തന്ത്രമാണ്. 100% ക്രിസ്തീയ വിശ്വാസിയായ ചാണ്ടി ഉമ്മനെ ക്രിസ്ത്യൻ വിരോധിയാക്കിയത് പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് കോമൺ സെൻസ് ക്രിസ്ത്യാനികൾക്കിടയിൽ വിന്യസിക്കുന്നതിൽ സംഘപരിവാർ ഒരു പരിധിവരെ വിജയിച്ചതുകൊണ്ടാണ്. BJPയുടെ നോട്ടം
നായർ ഈഴവ വിശ്വകർമ്മ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി തിരിക്കാനുള്ള ശ്രമമാണ്. അതിനെ അവരെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് എതിരാക്കുക എന്നതാണ്. കേരളത്തിൽ അത് തുടങ്ങിയത് നിരന്തരമായി ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഇടയിൽ ലവ് ജിഹാദ് ധാരണയുണ്ടാക്കിയാണ്. ഇവിടെ ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഊതിപ്പെരുപ്പിച്ച് വാട്സാപ്പ് വഴി മെസ്സേജ് കൊടുക്കും. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കെതിരായി മുസ്ലിം ഈഴവ സമുദായങ്ങളിൽ മതമാറ്റം ആരോപിച്ച് മെസ്സേജിംഗ് നടത്തും. അത് പിന്നെ മാധ്യമ ചർച്ചകളാക്കി മാറ്റും. കേരളത്തിൽ ഉൾപ്പെടെ ഈ മോഡൽ ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിൽ 50-100 പേരുള്ള ടീമിനെ വെച്ച് നടത്തിയാണ് പലയിടത്തും BJP വിജയിച്ചത്. കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കാൻ നാല് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ലവ് ജിഹാദ്, മതഭീകരത. അത് തുടങ്ങി വെച്ചത് ജോസഫ് മാഷിൻ്റെ കൈ പോപ്പുലർ ഫ്രണ്ട് വെട്ടിയ ഒറ്റ സംഭവം ഊതിപ്പേരിപ്പിച്ച് കാണിച്ചതാണ്. പിന്നെ ക്രിസ്ത്യാനി പെൺകുട്ടികളെ ഭീകര പ്രവർത്തനത്തിന് ISSലേക്ക് കടത്തുന്നു എന്നത്, മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നതും, ഹലാൽ ഭക്ഷണ ക്യാമ്പയിൻ, ഇവയൊക്കെയാണ് കഴിഞ്ഞ 6 കൊല്ലമായി ഇത് കൃത്യമായി ചെയ്യുന്നു. അതിൻ്റെ ആദ്യ ഉദ്യമം ക്രിസ്ത്യൻ മുസ്ലിം ധ്രുവീകരണത്തിലൂടെ ക്രിസ്ത്യൻ വോട്ടുകളെ UDFൽ നിന്ന് തിരിക്കുക എന്നതാണ്. അതിനുള്ള ക്യാമ്പയിൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായി. ആദ്യമായി ലവ് ജിഹാദ് എന്ന ആശയത്തെ ബിഷപ്പുമാരെയും തെരഞ്ഞെടുക്കപ്പെട്ട വൈദികരെയും മുന്നിൽ നിർത്തി അവതരിപ്പിച്ചു. അങ്ങനെ തന്നെ ചന്ദ്രികയിൽ വന്ന ഹാഗിയ സോഫിയ ലേഖനം പെട്ടെന്ന് ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചരിപ്പിച്ചു. മുസ്ലിങ്ങൾ നാളെ ഇവിടെയും പള്ളി പിടിക്കും എന്ന പ്രചാരണം നടത്തി. അത് തുടങ്ങിയത് ഇതുപോലെയുള്ള ഫേക്ക് ഐഡികൾ വഴിയാണ്. വെറും 6% വോട്ടിൽ നിന്ന് 15% വോട്ടിലെത്തിയപ്പോൾ BJP കേരളത്തിൽ മറ്റ് 2 കൂട്ടരുടെ റെഫറൻസ് പോയിന്റായി മാറി. പരസ്പരം BJP ആണെന്ന് ആരോപിക്കുന്ന രാഷ്ട്രീയം BJP കേരളത്തിൽ ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത് ഈഴവ ക്രിസ്ത്യൻ വോട്ടുകളെയാണ്. CPMൽ നിന്നും ഈഴവ വോട്ടുകൾ അടർത്തി അതിനെ തകർക്കുക, കോൺഗ്രസിൽ നിന്നും ക്രിസ്ത്യൻ വോട്ടുകളെ മാറ്റി അതിനെ തകർക്കുക എന്ന ഒരൊറ്റ ചിന്തയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസും ഇടതുപക്ഷ രാഷ്ട്രീയ ധാരയും ഇന്ത്യയിലും കേരളത്തിലും നിലനിന്ന് ശക്തിപ്പെടേണ്ടത് ഇന്ത്യൻ ജനതയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ ആരെയും അനുവദിക്കരുത്. കേരളത്തിൽ 100 ആണ്ടുകളായി നിലനിന്നിരുന്ന മതസൗഹാർദ്ദമാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. അത് നിലനിർത്താൻ കേരളത്തിൻ്റെ ശോഭന ഭാവിയിൽ വിശ്വാസമുള്ളവർ ഒത്തൊരുമിച്ചാണ് പോകേണ്ടത്.